അഞ്ച് ഓപ്ഷൻസ് ആണ്. അത് ആരാ കളിക്കാൻ പോണത്? ആ അതാണ്. അപ്പൊ മോനെ മോന്റെ ഫ്ലോറിൽ പോകും. ഓൾ ദി വെരി ബെസ്റ്റ്, ഗുഡ് ലക്ക്. ഓൾ ദി ബെസ്റ്റ്. ഒളിക്കണോ ട്ടാ. ആ അതാണ്. 10 ബലൂൺസ്, 100 തൊട്ട് 1,00,000 രൂപ. ഓക്കേ, അഞ്ച് ചാൻസ് ആണ് കിട്ടാൻ പോണത്. ആദ്യത്തെ ഓപ്ഷൻ, ആ ഓക്കേ, ഒരു കടയിൽ നിങ്ങൾ പോയി, ഈ രണ്ട് ബാഗ് അവിടെ ഉണ്ട്. ഏത് ബാഗാണ് നാദു ആദ്യം സൂപ്പർമാൻ? ആ സബു സൂപ്പർമാൻ. ഉറപ്പാണോ? കോൺഫിഡന്റ്? കോൺഫിഡന്റ്. ഓക്കേ ഓക്കേ, സോ ലെറ്റ്സ് വെൽക്കം നാദു. അപ്പോ സ്ക്രീനിൽ ഒരു ഫോട്ടോ വരാൻ പോവാണ്. അത് കഴിഞ്ഞ ആ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന്റെ കറക്റ്റ് ആയ ഉത്തരം പറയണം, ആലോചിച്ചിട്ട് പറയണം. ഓക്കെ, സോ ആൻഡ് ദിസ് ഈസ് യുവർ ഫോട്ടോ. സൂപ്പർമാനും മിക്കി മൗസും. ഓക്കെ, രണ്ട് ബാഗ്സ് അല്ലേ, സ്കൂൾ ബാഗ്സ്. ഒരു കടയിൽ പോയാല് ഈ രണ്ട് ബാഗും കണ്ടാൽ മോന് ഏത് ബാഗാണ് ഇഷ്ടപ്പെടുക? സൂപ്പർമാൻ. ഓക്കേ, നോട്ട് ബാഡ്, വെരി ഗുഡ്. സോ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഓക്കേ, രാജു ആൻഡ് സൂര്യ, രണ്ടുപേരെയും സിനിമ ഒരു സമയത്ത് ഒരു തിയേറ്ററിൽ റിലീസായാൽ, യുനോ, ഏത് പടമാണ് നാദുവിന് കാണാൻ താല്പര്യം ഉണ്ടാവുക, അല്ലാതെ ഇഷ്ടം ഉണ്ടാവുക? സിമി ആദ്യം പറയും, സിമി ആദ്യം പറയും. അല്ല, നിങ്ങൾ രണ്ടാലും ഒരു തീരുമാനം ഉണ്ടാവണം. സിമി പറഞ്ഞ പോലെ. സോ ഒരു ഫോട്ടോ വരാൻ പോവാണ്, വീണ്ടും ഞാൻ ഒരു ചോദ്യം ചോദിക്കും, അതിന്റെ കറക്റ്റ് ആയ ഉത്തരം പറയണം മോനെ. ഓക്കെ, ഇവര് രണ്ടുപേരെയും സിനിമ റിലീസ് ചെയ്താൽ മോന് ആരുടെ സിനിമയാണ് കാണാൻ താല്പര്യം ഉണ്ടാവുക? സൂര്യ. കുഴപ്പമില്ല, കുഴപ്പമില്ല. അല്ല, പക്ഷെ സാബുവിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും അഭിപ്രായം, നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം. സാബു, സിമ്മി പറയണ കേൾക്കരുത്. ആ, വീട്ടിൽ എന്ത് സംഭവിച്ചാലും എന്നെ വിളിക്കരുത്. ഓക്കേ, മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. നാല് ഇമേജസ് കാണുന്നുണ്ട്, നാല് ഫോട്ടോസ് കാണുന്നുണ്ട്. ഇതില് ഞാൻ സാബുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ഫോട്ടോസ് കണ്ടാല് ഏതൊക്കെയാണ് ഇമേജസ്? അവൻ അറിയാം ഏതൊക്കെയാ. പേര് പറയില്ല. മിഠായി പറയും. മിഠായി. സവാള പറയും. സവാള പറയും. കിണർ പറയും. കിണർ പറയും. അപ്പൊ എത്ര? മറ്റേ പൂന്ന് പറഞ്ഞ നാരങ്ങ മിഠായി പറയണേ. നാരങ്ങ മിഠായിയോ? നാരങ്ങ മിഠായി പറയോ? അല്ല സാബു, ഞാൻ സാബു. ഓക്കേ, നാരങ്ങ മിഠായി പറയാൻ ചാൻസ് ഇല്ല. ഓക്കേ, അപ്പൊ എത്ര ഇമേജസിന്റെ പേര് പറയും? നാരങ്ങ മിഠായി പറയോ? നാരങ്ങ മിഠായി പറയില്ല, മിഠായി പറയും. കൊന്നപ്പൂന്ന് പറയില്ല, പൂന്ന് പറയും. കിണർ പറയും, പിന്നെ സവാള പറയും. അപ്പൊ എത്ര ഓപ്ഷൻസ്? രണ്ടെണ്ണം കൃത്യമായിട്ട് പറയും. ഓക്കെ, രണ്ടെണ്ണം. ഓക്കെ, സിമി. കിണർ പറയും, സവാള പറയും, പൂ എന്തായാലും പറയില്ല, കൊന്നപ്പൂ പറയില്ല, നാരങ്ങ മിഠായി പറയും. അവൻ കഴിച്ചിട്ടുണ്ട് നാരങ്ങ മിഠായി. യെസ് ഓർ നോ? നാരങ്ങ മിഠായി തന്നെ പറയണം അല്ലേ. നോ. നോ. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ്. ഞാൻ 30 seconds തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം.
മാത്രം അവിടെ വന്നു ഫോട്ടോ കണ്ടാ. അതില് ഏതൊക്കെ ഫോട്ടോ മോന് കണ്ടാല് അറിയും അവരെ പേര് പറയും? കിണറ്, മിഠായി. എന്ത് മിഠായി? എന്ത് മിഠായി? നാരങ്ങ മിഠായി. ആ പിന്നെ പൂമരം. പൂമരം. ആ പിന്നെ അടുത്തത് അണിയൻ. ആ ഓക്കേ, താങ്ക് യു. നല്ല മനോഹരമായ ആചാരം, കൊള്ളാം. ഈ ഫോട്ടോയില് കാണുന്ന വ്യക്തിന്റെ പേര് പറയോ? ഇല്ല. ഓക്കെ, സാബു പറയില്ല. കോൺഫിഡന്റ്? ഓക്കെ. അപ്പൊ ഈ ഫോട്ടോ അറിയണ എല്ലാവർക്കും അറിയാലോ, ഉർവശി ചേച്ചി. അപ്പൊ നമുക്ക് നോക്കാം. പറയോ നാദു. നാദു കൂട്ടാ, ഹലോ. ആ അവിടെ ഒരു ഫോട്ടോ കാണുന്നുണ്ട് അല്ലേ? ഒന്നാ, അതാരാ? പറയൂ, 30 സെക്കൻഡ് തട്ടേ. പറഞ്ഞത്തെ ഉട്ടാപ്പി ഉണ്ടായിരിക്കോ? അറിയില്ല. ഉറപ്പാണോ? എന്നെ ഡിസ്റ്റർബ് വേണം കേട്ടാ. സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ. ഓക്കേ, അഞ്ചാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഈ ഫോട്ടോ ആരാ? നടനല്ലേ? അതിനല്ലേ. ഇത് നാദു കണ്ടാൽ പറയോ പേര്? ഇല്ല ഇല്ല, ഉറപ്പിട്ട് പറയില്ല. ഹലോ. ഹലോ, ഒരു ഫോട്ടോ വരാൻ പോവാണ്. പേര് പറയോ? അയ്യോ, പണി കിട്ടി. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ലേ? ഇല്ലോ. മൂന്ന് ഓപ്ഷൻസ് ആണ് റൈറ്റ് പറഞ്ഞത്. അപ്പൊ മൂന്ന് ബലൂൺസ് നമുക്ക് പൊട്ടിക്കാം. അപ്പൊ മോന്റെ അക്കൗണ്ടില് ഇപ്പൊ 30,000 rupees ഉണ്ട്. ഇനി മൂന്ന് ബലൂൺസ് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, കം. എല്ലാരും വരുമോ? ഏതാ പൊട്ടിക്കേണ്ടത്? നമ്പർ പറയുക, ആ ബലൂൺ പോയി പൊട്ടിക്ക. ആർക്ക് വേണമെങ്കിൽ, മൂന്നാൾക്കും, നിങ്ങളുടെ ചോയ്സ്. ഫസ്റ്റ് ഏതാ നമ്പർ? 10. 10. മെല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ 35,000 ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ക്വിറ്റ് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് ഇനിയും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. രണ്ട് ഓപ്ഷൻസ്. അപ്പൊ 5,000 പോയേ. ഇനി 30,000 ഉള്ളൂ.
ഓക്കേ, ഏത് നമ്പർ ആണെന്ന് സാബു പറയണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫോൺ ചെയ്താണോ? ഫോൺ ചെയ്താണോ? നമ്പറാണ്. അപ്പൊ 33,500 റുപ്പീസ് ഉണ്ട്. ഇനി ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, വേണമെങ്കിൽ ഇത് എടുക്കാം. അത് പോയില്ലേ? അത് പോയി. ഇത് വേണമെങ്കിൽ ഇത് എടുത്തിട്ട് പോവാം. അല്ലാതെ അടുത്ത ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. നിനക്കാണെങ്കിൽ നല്ല ഭാഗ്യമുള്ള നന്നായിട്ട് വരട്ടെ മകളെ. 100 രൂപ എങ്ങനെ മേടിച്ചിട്ട് വന്നാ നിന്നെ ആ വഴി വിടുന്നു. എടാ വാടാ, നേരെ നിൽക്ക് നേരെ നിൽക്ക് നേരെ നിൽക്ക്. ഇതുവരെക്കും ഈസ്റ്റേൺ കുസൃതി കുടുംബത്തിലെ ഏറ്റവും ഹൈയസ്റ്റ് എമൗണ്ട് കിട്ടിയ ഫാമിലിയാണ് സാബു ആൻഡ് സിമിന്റെ 1 ലക്ഷം. താങ്ക് യു.